ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പതിവ് പോലെ തന്നെ നാളത്തെ റേഷൻ അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. നാളത്തെ റേഷൻ വിഹിതം ഇങ്ങനെയാണ്. നാളെ നവംബർ മാസത്തെ എല്ലാ റേഷൻ വിഹിതങ്ങളും എല്ലാ കാർഡുകാർക്കും മഞ്ഞ, പിങ്ക്, നീല, വെള്ള എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും നവംബർ മാസത്തെ ഭക്ഷ്യസാധനങ്ങളുടെ വിതരണം തുടരുകയാണ്. അത് നിങ്ങൾക്ക് പോയിട്ട് വാങ്ങാൻ കഴിയുന്നതാണ്. ഏകദേശം കേരളത്തിൽ ഏകദേശം കടകളിലെല്ലാം നവംബർ മാസത്തെ ഭക്ഷ്യവിധത്തിൻ്റെ സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് പോയിട്ട് വാങ്ങാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ, നവംബർ മാസത്തിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒക്ടോബർ മാസത്തെ, അതായത് രണ്ടാം ഘട്ടം ആയിട്ടുള്ള ഒക്ടോബർ മാസത്തെ ഭക്ഷ്യ കിറ്റിൻ്റെ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നാളെ എങ്ങനെയാണ് വിതരണം എന്നാണ് ഇനി അടുത്തതായിട്ട് വ്യക്തമാക്കാനുള്ളത്. നാളത്തെ കിറ്റ് വിതരണം സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട നീല കാർഡുകാർക്ക് 6, 7, 8, 9 നമ്പറിൽ അവസാനിക്കുന്ന എല്ലാ ആളുകൾക്കും നാളെ കിറ്റ് വാങ്ങാവുന്നതാണ്. നാളെ അപ്ഡേഷൻ ആവുന്ന നമ്പറുകൾ ഇവയാണ്, 6 മുതൽ 9 വരെയുള്ള നമ്പറുകളാണ്. അതുകൊണ്ട് തന്നെ നാളെ നീല കാർഡുള്ള എല്ലാ ആളുകൾക്കും നമ്പർ നോക്കാതെ തന്നെ കിറ്റ് വാങ്ങാൻ കഴിയുന്നതാണ്. നീല കാർഡുകാർക്ക് മാത്രമല്ല, ഇനി വാങ്ങാൻ ബാക്കിയുള്ള മഞ്ഞ, പിങ്ക് കാർഡുകാർക്കും നാളെ പോയിട്ട് കിറ്റ് വാങ്ങാവുന്നതാണ്. ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ഇവർക്ക് നമ്പർ നോക്കാതെ, ഈ 3 കാർഡുകാർക്കും, മഞ്ഞ, പിങ്ക്, നീല കാർഡുള്ള എല്ലാവർക്കും നമ്പർ നോക്കാതെ കിറ്റ് വാങ്ങാവുന്നതാണ്. തൊട്ടടുത്ത ദിവസമാണ്, അതായത് 11-ാം തീയതിയാണ് വെള്ള കാർഡിന്റെ കിറ്റ് വിതരണം തുടങ്ങുക. അത് നമുക്ക് അടുത്ത ദിവസം വ്യക്തമാക്കാം. അപ്പോൾ 13-ാം തീയതിയോട് കൂടിയിട്ട് കിറ്റ് വിതരണത്തിന്റെ എല്ലാ നമ്പറും അപ്ഡേറ്റ് ആവുന്നത്, എല്ലാ കാർഡിന്റെ എല്ലാ നമ്പറും അപ്ഡേറ്റ് ആവുന്നതാണ്. അതിനുശേഷവും വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. കാരണം ഒരുപാട് വൈകിയിട്ടാണ് കിറ്റുകൾ റേഷൻ കടയിൽ എത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പം നിങ്ങൾ കിറ്റ് വാങ്ങാൻ പോകുമ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ റേഷൻ കടയിൽ നിങ്ങളുടെ കിറ്റുകൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് അന്വേഷിച്ച് പോകുന്നത് നന്നായിരിക്കും. ചില റേഷൻ കടകളിലെങ്കിലും കിറ്റുകൾ വരാൻ, കിറ്റുകളുടെ സ്റ്റോക്ക് എത്താൻ താമസിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള റേഷൻ അപ്ഡേറ്റുകൾക്കും മറ്റുള്ള ഇൻഫർമേഷൻ വീഡിയോകൾക്കും വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ ഉണ്ടെങ്കിൽ വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.